യുഡിഎഫിന്റെ ഝാൻസി റാണി ഷാനിമോൾ ഉസ്മാൻ കടുത്ത അവകാശവാദങ്ങളുമായി സംഘടനയിൽ തന്റെ നിലപാടുകളും തന്റെ സ്ഥാനങ്ങളും ചോദിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെ തലയുയർത്തി മുന്നോട്ട് വരും എന്നുള്ള സൂചനകളാണ് അരൂരുമായി ബന്ധപ്പെട്ട് ഷാനിമോൾ ഉസ്മാനുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് യു ഡി എഫിന്റെ ഝാൻസി റാണി ഷാനിമോൾ ഉസ്മാൻ ആകുന്നത്? അരൂർ എന്ന ഏറ്റവും ഇടതുപക്ഷ കോട്ടയെ പിടിച്ചു കുലുക്കി അതിനെ യു ഡി എഫിലേക്ക് എത്തിച്ച, കോൺഗ്രസിലേക്ക് എത്തിച്ച, അതാണ് ഏറ്റവും ശ്രദ്ധേയം, കോൺഗ്രസിലേക്ക് എത്തിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം അവിടെ മത്സരത്തിലൂടെ വീണ്ടും അവിടെ നിശ്ചയിച്ചുറപ്പിച്ച ഷാനിമോൾ ഉസ്മാൻ. ഇനി ഷാനിമോൾ ഉസ്മാൻ എന്താണ്? ഷാനിമോൾ ഉസ്മാൻ മറ്റ് വനിതാ കോൺഗ്രസ് നേതാക്കളെ പോലെയല്ല, ലക്ഷ്യമിടുന്നത് നേടും, നേടിയെടുത്ത് ഇരിക്കും, നട്ടെല്ലു നിവർത്തി തല ഉയർത്തിയിരിക്കും. അതാണ് ഷാനിമോൾ ഉസ്മാൻ. അരൂരിലേക്ക് ഷാനിമോൾ ഉസ്മാൻ വരുമ്പോൾ ഷാനിമോൾ ഉസ്മാനെ വെട്ടിത്തള്ളുന്നതിന് വേണ്ടി കെ പി സി സി തലത്തിലും എ ഐ സി സി തലത്തിലും ഡി സി സി തലത്തിലും ശക്തമായ കോക്കസുകൾ രൂപം കൊണ്ടിരുന്നു. സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് ഷാനിമോൾ ഉസ്മാന്, ഇവർ തോൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത സ്ഥാനാർത്ഥിയാണ്, അവസരവാദിയാണ്. അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പുകൾ, സൂര്യൻ മാറി മാറി വരുന്നതനുസരിച്ച് ഗ്രൂപ്പുകൾ മാറി മാറി വരുന്ന ആളാണ് ഷാനിമോൾ ഉസ്മാൻ. ഈ ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴ ലോക്സഭാ സീറ്റ് കൊടുത്തത് എന്തിനാണ്? വൻ വിമർശനങ്ങൾ. ആലപ്പുഴയിൽ തോറ്റു തുന്നം പാടുമ്പോൾ വീണ്ടും ഷാനിമോൾ പറഞ്ഞു, എനിക്ക് അരൂരിൽ മത്സരിക്കണം, അരൂർ കൊടുക്കാൻ പാടില്ല തോൽക്കുന്നൊരു സ്ഥാനാർത്ഥിക്ക്. ആ രീതിയിലായിരുന്നു വലിയ ക്യാമ്പയിൻ. പക്ഷേ ഒരു രാത്രി സൂര്യൻ മാറി അടുത്തൊരു പകലുണ്ടായപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അരൂരിലെ സ്ഥാനാർത്ഥി. എല്ലാവരും ഞെട്ടി, ആരാണ് ഷാനിമോൾ ഉസ്മാന്റെ ഗോഡ് ഫാദർ? ആർക്കും അറിയില്ല. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ മത്സരിക്കാനെത്തി. റിസൾട്ട് വരുമ്പോൾ അരൂരിൻ്റെ ഇക്വേഷൻ ഈ തരത്തിലാണ്. 2016 ഇടതു കോട്ടയായ, ചെങ്കൊടിയുടെ കോട്ടയായ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ കോട്ടയായ അരൂരിൽ അവർ 69,327 വോട്ട് നേടി എന്നുള്ളതാണ്. 2016 ഈ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ വോട്ട് 46,201. ഏകദേശം 23,000 വോട്ടിൻ്റെ വർധനവ് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ യു ഡി എഫിന് നേടിക്കൊടുത്തു. 23,000 പരം വോട്ടിൻ്റെ അധിക വോട്ട് അരൂരിൽ. ഇവിടെയാണ് മറ്റൊന്ന് അറിയേണ്ടത്, എന്താണ് ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ? ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ കേന്ദ്രത്തിൽ താപ്പാനകൾ ജി സുധാകരനെ പോലെയും ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയും പി ജയരാജനെ പോലെയുള്ളവരും പിണറായി വിജയൻ അടക്കം ക്യാമ്പ് ചെയ്ത മണ്ഡലത്തിൽ, ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലത്തിൽ, 2016 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ആ ഭൂരിപക്ഷം ഇടതുപക്ഷ വോട്ടുകളെ വെട്ടി നശിപ്പിച്ചു ഷാനിമോൾ ഉസ്മാൻ. അവരുടെ 2016 വോട്ട് 84,720. അതിൽ നിന്ന് അവർ കൂപ്പുകുത്തി 67,190 വോട്ടിലേക്ക്. അപ്പോൾ ഇതാണ് ഇടതുപക്ഷ മണ്ണിനെ നശിപ്പിച്ച ഷാനിമോൾ ഉസ്മാൻ. ഈ ഫിഗറാണ് ഷാനിമോൾ ഉസ്മാൻ ഉയർത്തിക്കാട്ടുന്നത്. 450 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയപ്പോൾ ആ കണക്ക് വെച്ച് രാഹുൽ ഗാന്ധിക്ക് മുന്നിലും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിലും കണക്ക് അവതരിപ്പിച്ച് അരൂരിൻ്റെ സീറ്റ് നേടാമെങ്കിൽ ഇനി ഷാനിമോൾ ഉസ്മാന്റെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ഒന്ന്. എങ്ങനെ വരും? അവർ കണക്കുകൾ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, എം ഐ ഷാനവാസിന്റെ കസേര എനിക്ക് വേണം, ഷാനിമോൾ ഉസ്മാന് വേണം. എം ഐ ഷാനിവാസ് ഏത് ഇക്വേഷനാണോ, ഷാനിമോൾ ഉസ്മാൻ അതേ ഇക്വേഷൻ. എം ഐ ഷാനവാസിനേക്കാൾ മികവ് ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്. തോറ്റിട്ടും തോറ്റിട്ടും എം ഐ ഷാനവാസിന് വർക്കിംഗ് പ്രസിഡന്റ് ആകാൻ സാധിക്കുമെങ്കിൽ ഇടതു കോട്ടയായ, ചുവന്ന കോട്ടയായ അരൂരിലേക്ക് കൈപ്പത്തി ചിഹ്നം പറപ്പിച്ച, ത്രിവർണ്ണ കൊടി പറപ്പിച്ച വനിതാരത്നമാണ് ഷാനിമോൾ ഉസ്മാൻ. ഈ എം ഐ ഷാനവാസിന്റെ അതേ കാറ്റഗറി. ഇതെല്ലാം ഷാനിമോൾ ഉസ്മാന്റെ അവകാശവാദമാകുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം, കെ പി സി സിയിൽ ഇനി ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകുമോ, ആ സ്ഥാനം ഉണ്ടാകുമെന്നോ ഈ പുനർസംഘടനാ വേളയിൽ? ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവർ ഇത് ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് ആ സ്ഥാനം തന്നെ ഈ പാർട്ടിയിലെ പുരുഷ മേധാവികൾ വെട്ടിമലർത്തുമോ? അവിടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ട് എങ്കിൽ എം ഐ ഷാനവാസിന്റെ ഒഴിവിൽ ഷാനിമോൾ ഉസ്മാൻ ആ കസേര വലിച്ചിട്ടിരിക്കും. അതാണ് ഷാനിമോൾ ഉസ്മാന്റെ ആർജവം. അതോടൊപ്പം ഇനി വർക്കിംഗ് പ്രസിഡന്റ് ഇല്ല എങ്കിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ
ഉപാധ്യക്ഷമാരിൽ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഷാനിമോൾ ഉസ്മാൻ ഉണ്ടാകും. ഏതായി കഴിഞ്ഞാലും കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയ്ക്ക് തൊട്ടു താഴെ ഒരു കസേരയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ വരും. അതിൻ്റെ അനുഗ്രഹം രാഹുൽ ഗാന്ധിയുടെയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയുടെയിൽ നിന്നും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷാനിമോൾ ഉസ്മാൻ ക്യാമ്പ് അരൂരിൽ.